ഹായ്, വെൽക്കം ടു എ പ്ലസ് അക്കാഡമി. നമ്മൾ ഇന്നലെ നമ്മുടെ മാത്സ് അല്ലെ, പോളിഗൺ എന്ന് പറയുന്ന, ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കി. നമ്മൾ നോക്കുന്നത് എന്താണ്, യെസ് കുറച്ച് ഹോംവർക്കുകൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ആ ഹോംവർക്കുകൾ കുറച്ച് കുട്ടികൾ അയച്ചിട്ടുണ്ട്, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കണം അല്ലെ. പറ്റില്ല എന്നെങ്കിൽ എന്ത് ചെയ്തോട്ടെ, നിർത്തിപ്പോയിക്കോട്ടെ അല്ലെ. അപ്പം ഇവിടെയുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾ ഓഫ് 52 സൈഡ് പോളിഗൺ, 52 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ, എത്രയാണ് എത്ര വശങ്ങളുണ്ട്, 52 വശങ്ങൾ അല്ലെ. ഇങ്ങനെ 52 വശങ്ങളുള്ള അല്ലെ ഒരു ബഹുഭുജത്തിന്റെ, ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും, ഇതാണ് ചോദ്യം അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു ഇക്വേഷൻ, എന്താ പഠിച്ചത്, ഇപ്പൊ എൻ ഈസ് ഈക്വൽ ടു ആണെന്ത്, 52 അല്ലെ. എന്തായിരുന്നു ഇക്വേഷൻ പഠിച്ച, ഇക്വേഷൻ എൻ മൈനസ് ടു ഇൻറ്റു 180 അല്ലെ. എൻ മൈനസ് ടു ഇൻറ്റു 180 എന്താ അത്, ആ എൻ വശങ്ങളുള്ള ഒരു പോളിഗൺ, എൻ വശങ്ങളുള്ള, എൻ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ തന്നു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾസിന്റെ സമ്മ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എൻ മൈനസ് ടു ഇൻറ്റു 180 ചെയ്താൽ മതി അല്ലെ. അപ്പൊ എൻ മൈനസ് ടു ഇൻറ്റു 180 നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എൻ എത്രയാണ്, 52 ആണ്. കാരണം എന്താണ്, 52 സൈഡ്സ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, യെസ് 52 അല്ലെ, 52 മൈനസ് ഇല്ലേ, ആ മൈനസ് ഉണ്ട്, 2 ഇല്ലേ, 2 ഉണ്ട്. 52 മൈനസ് 2 ഇൻറ്റു 180 അല്ലെ. 52 മൈനസ് 2 എത്രയാണ്, 50. 50 ഇൻറ്റു 180 എത്ര, 50 ഇൻറ്റു 180 യെസ് 9000 അല്ലെ. 9000 ഡിഗ്രി ആണെന്ത്, 52 സൈഡുള്ള ഒരു പോളിഗണിന്റെ, ഒരു പോളിഗണിന്റെ യെസ് വശ കോണുകളുടെ ആകെ സം അഥവാ തുക. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ, അടുത്ത രണ്ടാമത്തെ ചോദ്യം കൂടി ഉണ്ട് അല്ലേ. മാച്ച് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പം മടി കയറി തുടങ്ങിയിട്ടുണ്ട് പല ആളുകൾക്കും, ആ മടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 10-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങളുടെ മടി കൂടിക്കൂടി അവസാനം എന്ത് ചെയ്യും, ആകെ പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ക്വസ്റ്റിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഓക്കെ, അപ്പൊ ഒരു ആംഗിളിന്റെ, ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ, കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയാണ്, സം എത്രയാണ്, അല്ലെങ്കിൽ തുക എത്രയാണ്, തുക എന്ന് പറയുന്നത് 8100 ഡിഗ്രിയാണ്. ഓക്കെ, ചോദിക്കുകയാണ് ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്, ഇതിന് എത്ര സൈഡുകളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ തന്നു കഴിഞ്ഞാല്, തുക തന്നു കഴിഞ്ഞിട്ട് എന്താണ്, തുക തന്നു കഴിഞ്ഞിട്ട് അതിന് എത്ര ആംഗിൾസ് ഉണ്ട്, എത്ര സൈഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 8100 തുക അല്ലെ, അതിന് നമ്മൾ എന്ത് ചെയ്യുക, 180 കൊണ്ട് എന്ത് ചെയ്യുക, ആ ഡിവൈഡ് ചെയ്യാം. അപ്പൊ 8100നെ നമ്മൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, 45 കിട്ടും. എത്ര കിട്ടും, 45 കിട്ടും. ഓക്കെ, അപ്പം ആംഗിൾസ് എത്ര സൈഡ്സ്, സോറി എത്ര സൈഡ്സ് എന്നല്ല അറിയേണ്ടത്, അപ്പൊ സൈഡ്സ് എത്ര ഉണ്ട് അല്ലെങ്കിൽ വശങ്ങൾ എത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, എന്താണെന്ന് വെച്ചാൽ 45 + 2 ചെയ്യുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും, 47 കിട്ടും. അപ്പൊ 47 സൈഡ്സ് ഉണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, സമ്മ തന്നു കഴിഞ്ഞിട്ട്, തുക തന്നു കഴിഞ്ഞിട്ട് ഈ ഒരു പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, 8100നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ കിട്ടും 45 കിട്ടും. ഈ 45നോട് 2 കൂട്ടി കഴിഞ്ഞാൽ 47 കിട്ടുക. അപ്പൊ ഇതിന് 47 സൈഡ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളാട്ടോ, നമ്മൾ എക്സാമിന് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഹി ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ 1600, ഹൗ അബൌട്ട് 900. അതായത് ഏതെങ്കിലും പോളിഗണിന്റെ കോണുകളുടെ തുക 1600 ഡിഗ്രി വരുമോ, അതുപോലെ തന്നെ
900 ഡിഗ്രി വരുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും പോളിഗണിന്റെ കോണുകളുടെ ആംഗിൾസിന്റെ സമ 1600 ഡിഗ്രി വരുമോ, ഏതെങ്കിലും ബഹുഭുജം അല്ലെ ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1600 ഡിഗ്രി വരുമോ, ഏതെങ്കിലും ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 900 ഡിഗ്രി വരുമോ എന്നാണ് ചോദ്യം. അപ്പോൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്താൽ മതി, 1600 ഡിഗ്രിയെ 180 കൊണ്ട് കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് 1600 180 മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അതാണ് അതിന്റെ മീനിങ്. എന്താണ് മീനിങ്? 1600 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 1600 180 മൾട്ടിപ്പിൾ ആണ്. അതായത് 180 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1600 കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, 1600 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ പറ്റില്ല. ഓക്കെ, 8 പോയിന്റ് വരുന്ന നമ്പറാണ് കിട്ടുക, 8.8 സംതിങ് ആണ് കിട്ടുക. അപ്പൊ അതുകൂടെ നമുക്കത് എന്ത് പറയാൻ പറ്റും, 1600 എന്ന് പറയുന്നത് ഏതോ ഒരു പോളിഗണിന്റെയും ആംഗിൾസിന്റെ സമ്മായിട്ട് വരികയില്ല. അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 900 നമ്മൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 900 അല്ലേ, 900 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടുക എന്നറിയോ, 5 ആണ് കിട്ടുക. ഓക്കെ, എത്ര കിട്ടുക, 5 ആണ് കിട്ടുക. അതിനർത്ഥം എന്താണ് 900 ഏതോ ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മായിട്ട് വരുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ, വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ആംഗിൾസിന്റെ നമ്പർ തന്നിട്ട് അത് ഏതെങ്കിലും ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മായിട്ട് വരുന്നുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് 150 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, യെസ് അത് ഏതോ ഒരു പോളിഗണിന്റെ ആംഗിൾസിന്റെ സമ്മാണ്. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ല. ഓക്കെ ആണല്ലോ, ഇപ്പോഴത്തെ കിട്ടിക്കാണല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റൻ അല്ല അല്ലെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓൾ ദ ആംഗിൾസ് ഓഫ് 20 സൈഡഡ് പോളിഗൺ ആർ ദ സെയിം, ഹൗ മച്ച് ഈസ് ഈച്ച്. അതായത് ഒരു ബഹുഭുജത്തിന്റെ 20 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളെല്ലാം തുല്യമാണ്. നമുക്ക് 20 വശങ്ങളുള്ള ഒരു ബഹുഭുജം മനസ്സിലാലോചിക്കുക, അതിന്റെ കോണുകളെ പറ്റി ആലോചിക്കുക. കോണുകളൊക്കെ എന്താണ്, തുല്യമാണ്. ആംഗിൾസ് ഒക്കെ എന്താണ്, തുല്യമാണ്. അപ്പൊ നമ്മൾ പറയുന്ന ബഹുഭുജത്തിന്റെ എല്ലാ ആംഗിൾസും തുല്യമാവണമെന്നുണ്ടോ? അപ്പൊ ത്രികോണം ആണെന്നുണ്ടെങ്കിൽ 40 വരാം അല്ലെ, ഇത് 100 വരാം, ഇത് 40 വരാം അല്ലെ. അപ്പൊ 100 ത്രികോണ കേസാകുമ്പോ 150 ആയി അല്ലെ. ഇത് എല്ലാ കോണുകളും തുല്യമാണോ? തുല്യമാണോ? അല്ല. പക്ഷെ ഇവിടെ എന്താണ്, ഒരു ബഹുഭുജം, ഒരു പോളിഗൺ അല്ലെ, അതിന് എത്ര വശങ്ങളുണ്ട്, 20 വശങ്ങളുണ്ട്. അതിന്റെ കോണുകളെല്ലാം എന്താണ്, തുല്യമാണ്. അപ്പൊ ഓരോ കോണും എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുന്നത്, ഇതൊക്കെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ, സിമ്പിൾ ചോദ്യങ്ങളാണ്. നോക്കാം. അപ്പൊ 20 വശങ്ങളുള്ള ഒരു പോളിഗൺ ആണ് അല്ലെ, 20 വശങ്ങളുള്ള ഒരു പോളിഗൺ. അപ്പൊ എന്താ പ്രത്യേകത, എന്താണ് അതിന്റെ ആംഗിൾസ് മൊത്തം എന്താണ്, ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, അതിന്റെ ആംഗിൾസിന്റെ സമ്മ് വേണം. അപ്പൊ അവർ ചോദിച്ച ചോദ്യം എന്താണ്, ഓരോ ആംഗിളും, അപ്പൊ 20 വശങ്ങൾ എന്ന് പറയുമ്പോ ഇങ്ങനെ 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 അല്ലെ, ഇങ്ങനെ ഇങ്ങനെ രൂപമാണ് വരിക. അങ്ങനെ 20 വശങ്ങൾ ഉണ്ടാവും, 20 വശങ്ങൾ. അപ്പൊ 20 വശം എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. 20 വശങ്ങളുള്ള ഒരു പോളിഗൺ അല്ലെ, അതിന്റെ ആംഗിൾസ് മൊത്തം എന്താണ്, തുല്യമാണെന്നല്ല പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഓരോ ആംഗിളും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ഓരോ ആംഗിളും എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ആംഗിൾസിന്റെ തുക മൊത്തം കാണാം, ആംഗിൾസിന്റെ ടോട്ടൽ സമ്മ് കാണാം, എന്നിട്ടോ അതിന് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു ആംഗിൾ എത്ര കിട്ടൂലേ, ഒരു ആംഗിൾ എത്ര കിട്ടൂലേ, കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ ഇക്വേഷൻ അല്ലെ, n-2 × 180 ഇക്വേഷൻ എന്ത് ചെയ്യാം ആ ആംഗിൾസിന് മൊത്തം സമ്മ് കാണാം. ഇവിടെ n എത്രയാണ്, 20 ആണ്. കാരണം എന്താണ്, 20 സൈഡ് ഉള്ള പോളിഗൺ ആണ് അല്ലെ, സൈഡ്സ് ഉള്ള വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ്. അതുകൊണ്ട് തന്നെ 20-2 × 180, 20-2 എത്രയാ, 18 × 180 ചെയ്തു നോക്കുക. നമുക്ക് എത്ര കിട്ടും എന്നറിയോ, 3240 ഡിഗ്രി 240 ഡിഗ്രി 3240 ഡിഗ്രി കിട്ടും.
ഒക്കെയുള്ള 3240 ഡിഗ്രി. അപ്പൊ നമുക്ക് ആ ഒരു പോളിഗണിന്റെ 20 സൈഡുള്ള ആ പോളിഗണിന്റെ ടോട്ടൽ ആംഗിളിന്റെ സം, അല്ലെ, എല്ലാ ആംഗിൾസും കൂട്ടി കഴിഞ്ഞാൽ 3240 കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ആംഗിളിൽ എത്രയായിരിക്കും, ഒരു ആംഗിൾ എത്രയായിരിക്കും, ആ 20 സൈഡുള്ള ആ പോളിഗണിന് എത്ര ആംഗിൾസ് ഉണ്ട്? 20 ആംഗിൾസ് അല്ലേ ഉള്ളത്, അല്ലേ? 3 സൈഡുള്ള ട്രയാംഗിളിന് എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉണ്ട്. 4 സൈഡുള്ള ചതുർഭുജം ഗോളിലായിട്ട് എത്ര ആംഗിൾ ഉണ്ട്? 4 ആംഗിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 20 സൈഡുള്ള പോളിഗണ് അല്ലേ, അതിന്റെ ടോട്ടൽ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 3240 ആണ്. അങ്ങനെയെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? 3240 അല്ലേ. വൺ ആംഗിൾ അതായത് ഒരു കോൺ അല്ലേ, ഒരു കോൺ, ഒറ്റ കോൺ എത്രയാണ്? 3240/20 എത്ര കിട്ടുക? 3240/20 162 ആയിട്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെ 162 ഡിഗ്രി ആണെന്ത് ഒരൊറ്റ ആംഗിൾ. ഓക്കെ, ഒരു ആംഗിളിന്റെ തുക 162 ഡിഗ്രി ആണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ രസകരമായിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇന്നത്തെ ഹോംവർക്ക് തരാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 5ാമത്തെ അല്ലേ. അപ്പൊ 5ാമത്തെ ചോദ്യം എന്താണ് ആദ്യം നോക്കാം നമുക്ക്. 5ാമത്തെ ചോദ്യം എന്താണ്? ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക 1980 ഡിഗ്രി ആണ്. വശങ്ങളുടെ എണ്ണം ഒന്ന് കൂടുതലായ ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക എത്ര? വശങ്ങളുടെ എണ്ണം ഒന്ന് കുറവായാലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, വളരെ ലളിതമായിട്ടുള്ള ചോദ്യം. ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 1980 ഡിഗ്രി. വാട്ട് ഈസ് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് ഈ ലെസ്? വാട്ട് അബൌട്ട് ദ പോളിഗൺ വിത്ത് വൺ സൈഡ് ഈസ് മോർ? ഓക്കെ, അതായത് 1980 ഡിഗ്രി അല്ലേ, 1980 ഡിഗ്രി അല്ലേ. അപ്പൊ ഇതാണ് ഒരു പോളിഗണിന്റെ സം, ടോട്ടൽ ആംഗിൾസിന്റെ സം. ഓക്കെ ആണല്ലോ. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഒരു സൈഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ, ഒരു സൈഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ അല്ലേ, വൺ മോർ സൈഡ് അങ്ങനെ വൺ മോർ സൈഡ് ആവുകയാണെങ്കിൽ, ഒരു സൈഡ് കൂടി കൂടി, ഒരു വശം കൂടി കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾസ് സം എത്രയായിരിക്കും? അതിന്റെ ആംഗിളിന്റെ സം എത്രയായിരിക്കും ചോദിക്കുന്നത്. ഒരു സൈഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ ഒരു ട്രയാംഗിൾ കൂടി കൂടും. നമ്മൾ പഠിച്ചിരുന്നില്ല ഇപ്പം പെന്റഗൺ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെ, പെന്റഗൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ട്രയാംഗിൾ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തു അല്ലെ, ട്രയാംഗിൾ ഉണ്ടാക്കിയിട്ട് അല്ലെ, 1 2 3 4 5 6 ആണ് അല്ലെ, എക്സഗൺ ആണ് അല്ലെ. അപ്പം ആ രൂപത്തിൽ ട്രയാംഗിൾസ് ഉണ്ടാക്കി അല്ലെ, ഈ ട്രയാംഗിളിന്റെ സമ്മ 150, ഇതിന്റെ സമ്മ 150, ഇത് 150 150, അപ്പൊ 1 2 3 4, അപ്പൊ 4 × 150 അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അതേപോലെ തന്നെ ഒരു 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 പോളിഗണിന്റെ ടോട്ടൽ ആംഗിൾ സമ്മ 1980 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഒരു ആംഗിൾ കൂടി, ഒരു സൈഡ് കൂടി കൂടുകയാണെങ്കിൽ, ഒരു സൈഡ് കൂടി കൂടുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ആംഗിൾസ് സമ്മ എത്രയായിരിക്കും? 1980 + 150 ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? അതായിരിക്കും. ഓക്കെ, എത്രയാണ് വരിക വെച്ചാല് 2160 ഡിഗ്രി ആണ്. 1160 ഡിഗ്രി. ഓക്കെ, ഇവിടുത്തെ സംഭവിച്ചത് എന്താ, ഒരു സൈഡ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1980 ഡിഗ്രി ആണ് അതിന്, ഒരു സൈഡ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇന്നർ ടോട്ടൽ ആംഗിൾസിന്റെ സംഭവം എന്ന് പറയുന്നത് 2160 ആണ്. ഇനി വൺ സൈഡ് ഈസ് ലെസ്, ഒരു സൈഡ് കുറഞ്ഞാലോ, ഒരു സൈഡ് കുറഞ്ഞാലോ, ഒരു സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ 1980 - 150 ചെയ്താൽ മതി, -180 ചെയ്താൽ മതി, എത്ര വരിക? 1800 അല്ലേ, 1800 ഡിഗ്രി അല്ലേ. അപ്പൊ ആ രൂപത്തിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോളിഗണിന്റെ ടോട്ടൽ ആംഗിൾസിന് സമ്മതന്നു എന്നൊരു ചോദിക്കുകയാണ്. ഒരു സൈഡ് കൂടി കൂടിക്കഴിഞ്ഞാൽ ആ ടോട്ടൽ ആംഗിൾസ് എങ്ങനെയായിട്ടായിരിക്കും മാറുക? 150 കൂട്ടി 1160. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഒരു സൈഡ് കുറയാണെങ്കിലോ, 150 കുറയ്ക്കുക, 1800 ഡിഗ്രി. പരവത്ത് ചെയ്യാം. ഇനി നമ്മൾ പോകുന്ന ടോപ്പിക് ആണ് ഔട്ടർ ആംഗിൾ. എന്താണ് ഔട്ടർ ആംഗിൾ അഥവാ പുറംകോൺ?
വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് ഔട്ടർ ആംഗിൾ അഥവാ പുറം കോൺ. അപ്പൊ എന്താണ് പുറം കോൺ അഥവാ ഔട്ടർ ആംഗിൾ? ഒരു ട്രയാംഗിൾ വരച്ചു, ഓക്കെ ആണല്ലോ. ട്രയാംഗിൾ വരച്ച ട്രയാംഗിളിൽ എന്തുണ്ട്? ഇവിടെയൊക്കെ കോണുകൾ ഉണ്ട് അല്ലെ, ഉള്ളിലൊക്കെ എന്തുണ്ട്? കോണുകൾ ഉണ്ട്. ഇതൊക്കെ എവിടെയാണ്? അപ്പൊ ഈ കോൺ എവിടെയാണ്? ഈ ട്രയാംഗിളിന്റെ ഉള്ളിലാണ് അല്ലെ, ഇന്നർ സൈഡാണ് അല്ലെ, ഉള്ളിലുള്ള ആംഗിൾ ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതൊരു നീട്ടിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ഈ രൂപത്തിലെ പിക്ചറാണ് കേട്ടോ, ട്രയാംഗിളിന്റെ തന്നെയാണ്. ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ഈ വെർട്ടെക്സിൽ എവിടെയാണ്, ഈ മൂലയിൽ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തല്ലോ, ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തല്ലോ, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഔട്ടർ ആംഗിൾ അഥവാ പുറം കോൺ, അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ. എക്സ്റ്റേണൽ ആംഗിൾ എന്താണ്? ഔട്ടർ ആംഗിൾ അഥവാ എക്സ്റ്റേണൽ ആംഗിൾ അഥവാ പുറം കോൺ ഒക്കെ ആണെങ്കിൽ പുറം കോൺ, ഓക്കെ, അല്ലെങ്കിൽ ബാഹ്യകോൺ എന്ന് പേരുണ്ട്. പുറം കോൺ അല്ലെങ്കിൽ ബാഹ്യകോൺ, ബാഹ്യ കോൺ അത്ര പേരായില്ലേ, കുറെ പേരായില്ലേ, ബാഹ്യകോൺ. ഓക്കെ, പക്ഷെ ഇവിടെ ഇത് കോൺ എവിടെയാണ്? ഈ ട്രയാംഗിളിന്റെ ഉള്ളിലല്ലേ. അപ്പൊ നമുക്ക് ഇതിന് വേറെ പേര് വിളിക്കാം, ഇന്നർ ആംഗിൾ. എന്താണ് ഇന്നർ ആംഗിൾ അഥവാ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയാം. ഇന്നർ ആംഗിൾ ഇന്റീരിയർ ആംഗിൾ, ഓക്കെ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആന്തരകോൺ. ആന്തരകോൺ, ഓക്കെ, ആന്തരകോൺ തന്നെയാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം ആന്തരകോൺ ഇന്റീരിയർ ആംഗിൾ കേട്ടോ, ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആന്തരകോൺ. ഓക്കെ, അപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേക ലൈൻ അല്ലേ അല്ലേ, ഇതൊരു രേഖയാണ് അല്ലേ, ഇത് രേഖ പോലെ തന്നെയാണല്ലോ അല്ലേ, ഒരു രേഖ. ഈ രേഖയുടെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ അല്ലേ. അപ്പൊ ഈ രേഖയെ ഈ ഒരു ലൈൻ എന്ത് ചെയ്യാണ്? വന്ന് മുറിക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ ആ 180 ഡിഗ്രി എന്ത് ചെയ്യുന്നു? ഇവിടെ കുറച്ചാവുന്നു, ഇവിടെ കുറച്ചാവുന്നു അല്ലേ. രണ്ട് കോണുകളായിട്ട്, രണ്ട് ആംഗിൾസ് ആയിട്ട് 180 ഡിഗ്രി ഡിവൈഡ് ആവുന്നു. അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നറിയോ? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു രേഖ അല്ലേ. അപ്പൊ ആ രേഖ എന്ത് ചെയ്യാണ്? ഇവിടെ ഈ ഒരു ലൈന് കട്ട് ചെയ്യാണ് അല്ലേ. അപ്പൊ ഇവിടെ ആ രേഖയുടെ മൊത്തം ആംഗിൾ, ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ്. അതായത് ഇവിടെ നമ്മൾ പേര് കൊടുക്കുക കേട്ടോ, എ ബി സി ഡി അല്ലേ. അതായത് ആംഗിൾ ബി സി ഡി അല്ലേ, അതുപോലെ തന്നെ ആംഗിൾ എ സി ബി, ഇവെന്താണ്? ലീനിയർ പെയറാണ്, രേഖീയ ജോഡിയാണ്. ആണല്ലോ, സംശയം എന്തെങ്കിലും ഉണ്ടോ? രേഖീയ ജോഡി എന്താണ്? ഈ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ, ആഡ് ചെയ്തെങ്കിൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. സംശയമുണ്ടോ? സംശയമുണ്ടോ? എന്റെ ആവശ്യമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലേ, ഈ ആംഗിൾ നമുക്ക് 80 ഡിഗ്രി കിട്ടിയെന്ന് കരുതുക. 80 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. കാരണം 80+100 180 ഡിഗ്രിയാണ്. അപ്പം ഈ ലീനിയർ പെയറിൽ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ, രേഖീയ ജോഡി അല്ലേ, ലീനിയർ പെയർ നമ്മൾ ഇതേ ക്ലാസ് പഠിച്ചതാണ് അല്ലേ, ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി അല്ലേ. അപ്പൊ അതിലെവിടെ ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മറ്റേ ആംഗിൾ കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ നിങ്ങളോട് എഴുതേണ്ടത്, നിങ്ങൾ എഴുതേണ്ട ഒരു പോയിന്റ് എന്ന് പറയും. ഇതൊക്കെ അടയാളപ്പെടുത്തണം കൃത്യമായിട്ട് കേട്ടോ, കൃത്യമായി അടയാളപ്പെടുത്തുക. ഇവിടെ നോക്ക്, ആംഗിൾ എ സി ബി അല്ലേ, ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ ബി സി ഡി
ബി സി ഡി ആർ ലീനിയർ പെയർ. ആർന്നും സാറേ ഇവിടെ എഴുതാനില്ല, അവിടെ എഴുതാം ആർ ലീനിയർ പെയർ. അതായത് ആംഗിൾ എ സി ബിയും ആംഗിൾ ബി സി ഡി എന്താണ്? രേഖീയ ജോഡികളാണ്. രേഖീയ ജോഡികൾ ജോഡികളാണ് എഴുതി വെക്കുക. ഓക്കെ, ആരും ഇവിടുത്തെ കിട്ടുക, താഴെ തന്നെ എഴുതുക. ഓക്കെ, ഇനി കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഇവിടെ അല്ലേ നീട്ടിയത്? ഈ ഒരു എ സി എന്ന് പറയുന്ന ആ ഒരു സൈഡ് അതാണ് നീട്ടിയത് അല്ലെ? അല്ല നീട്ടിയത്, എ സി എന്ന് പറഞ്ഞ ആ സൈഡിൽ നീട്ടിയത്. ഇനി ബി സി എന്ന് പറയുന്ന ഈ ഒരു സൈഡ് ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നീട്ടാണ്, ഇങ്ങനെ നീട്ടാണ്. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവണല്ലേ അല്ലേ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ അല്ലേ? അവിടെ പേര് കൊടുക്കാം ഈ എന്ന് കൊടുക്കുക, ഈ നീട്ടിയ ആ ഒരു ലൈനിന്റെ പേര് അല്ലേ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അവിടെ ഉണ്ടാവുന്ന ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? തുല്യമാണ്. അതായത് ഈ വെർട്ടെക്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഔട്ടർ ആംഗിൾ ഇതാണ്, മറ്റൊരു ഔട്ടർ ആംഗിൾ ഇതല്ലേ അല്ലെ? ഈ ഒരു മൂലയിൽ അല്ലെ, ഈ ഒരു വെർട്ടെക്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഔട്ടർ ആംഗിൾ ഇതാണ്, മറ്റൊരു ഔട്ടർ ആംഗിൾ ഇതാണ് അല്ലെ? ഈ രണ്ട് ഔട്ടർ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. ടു ഔട്ടർ എഴുതാം, അപ്പൊ കാര്യം എഴുതാം. ടു ഔട്ടർ ആംഗിൾസ് ഫ്രം വൺ വെർട്ടെക്സ് ആർ ഈക്വൽ. ഒരു മൂലയിൽ നിന്നുള്ള രണ്ട് പുറം കോണുകൾ തുല്യമാണ്. ഒരു മൂലയിൽ നിന്നുള്ള രണ്ട് പുറം കോണുകൾ തുല്യമാണെന്ന് എഴുതി വെച്ചോളുക. ഓക്കെ, അപ്പം ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇത് 30 ഡിഗ്രി, അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 150 ഡിഗ്രി ആയിരിക്കില്ലേ? സംശയം ഉണ്ടോ? 150 ഡിഗ്രി ആയിരിക്കും, കാരണം രേഖീയ ജോഡികളാണ്. ഇതും ഇതും രേഖീയ ജോഡികളാണ്. ഏത്? എ സിയും എ സി ബിയും. ഇതും ഇതും രേഖീയ ലീനിയർ പെയേഴ്സ് ആണ്, ഇതും ഇതും ലീനിയർ പെയേഴ്സ് ആണ്. ഓക്കെ, നോക്കുമ്പോഴത്തെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നോക്കുമ്പോഴത്തെ നമുക്ക് കൃത്യമായിട്ട് അത് ക്ലിയർ ആവും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 51 അവർ പറയാണ് എല്ലാത്തിനും പുറം ട്രയാങ്കിളിന് മാത്രമല്ല കോഡിൽ ലാറ്ററിന് എന്തുണ്ട്? പുറം കോണുകളുണ്ട്. കോഡിൽ ലാറ്ററിന് പുറം കോണുകളുണ്ട്. ട്രയാങ്കിളിന് ഹെക്സഗണ്, പെന്റഗണ്, എല്ലാ പോളിഗണിനും എന്തുണ്ട്? പുറം കോണുകളുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടി നോക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? കയ്യിൽ പിടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വരച്ച് പിക്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. ഒരു ചതുർഭുജാണ് അല്ലേ? ആ ചതുർഭുജത്തിൽ എന്തുണ്ട്? യെസ്, പുറം കോണല്ലേ? ഇതൊക്കെ എന്താണ്? പുറത്തുള്ള കോണുകൾ, ഔട്ടർ ആംഗിൾ ആണ്. ഇതും ഔട്ടർ ആംഗിൾ ആണ്, ഇതും ഔട്ടർ ആംഗിൾ ആണ്. ഇതൊക്കെ എന്താണ്? ഔട്ടർ ആംഗിൾ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു അല്ലേ, ഈ ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടില്ലേ? കാരണം ലീനിയർ പെയേഴ്സ് ആണ് അല്ലേ? അതുപോലെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടില്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടും അല്ലെ? എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്ന് കിട്ടും അല്ലെ? ലീനിയർ രേഖീയ ജോഡികളാണ് എന്നുള്ള കൺസെപ്റ്റിലൂടെ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി അതിന്റെ എല്ലാ പുറം കോണുകളുടെയും അളവുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എക്സസൈസ് നമ്പർ 1 ആണ് കേട്ടോ, എക്സസൈസ് നമ്പർ 1 ആണ്. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ആണ്, അത് രണ്ട് ആംഗിൾസ്, ഒന്ന് 40 ഡിഗ്രി ആണ്, മറ്റൊന്ന് 60 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനൊക്കെ എന്തുണ്ട്? പുറം കോണുകൾ ഉണ്ട്. അപ്പൊ പുറം കോണുകളുടെ അളവാണ് എന്ത് ചെയ്യാൻ പറയുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലെ? ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ കാണണം അല്ലേ? അപ്പൊ നമുക്കറിയാം, അത് നമ്മൾ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള എല്ലാ കോണും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം അല്ലെ? ഇത് 60 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇന്നർ ആംഗിൾ അല്ലെ? ഈ ആന്തര കോൺ എത്രയായിരിക്കും? 60 + 40 100 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ 100 ഡിഗ്രി. ഇതൊരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സമ എത്രയാണ്? ഇന്നർ ആംഗിളിന്റെ സമ എത്രയാണ്? എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പൊ 60 ഉം 40 ഉം 100, ഇത് 80 ഡിഗ്രി അല്ലേ വരിക? സംശയം ഉണ്ടോ? 80 ഡിഗ്രി അല്ലേ വരിക? ആണ് അല്ലേ? അപ്പൊ ഈ ഔട്ടർ ആംഗിൾ അല്ലേ, ഇത് ലീനിയർ പെയർ അല്ലേ? ഈ ഔട്ടർ ആംഗിളും ഈ ഇന്നർ ആംഗിളും ലീനിയർ പെയർ അല്ലേ?
ഈ ഇന്നർ ആംഗിളും ഈ ഔട്ടർ ആംഗിളും ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികളല്ലേ. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 150 - 60 അഥവാ 120 ഡിഗ്രി അല്ലേ. 120 - 60 - 180 അല്ലേ. സംശയമുണ്ടോ? ആലോചിച്ച് നോക്കുക, ഇതിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഇത് 40 ഡിഗ്രി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇത് എത്രയായിരിക്കും? 150 - 40 എത്രയാണ്? 140 ഡിഗ്രി അല്ലേ വരിക. ഇനി ഇത് 80 ഡിഗ്രി, ഇത് എത്രയായിരിക്കും? 150 - 80 100 ഡിഗ്രി ആയിരിക്കില്ലേ. യെസ് അല്ലെ. അപ്പൊ രേഖീയ ജോഡി ലീനിയർ പെയർ ആണ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? എക്സസൈസ് നമ്പർ 1 ചെയ്തു. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള രണ്ട് മൂന്ന് നാല് ഏതൊക്കെയാണ്? 2, 3, 4 ഈ കണക്കുകൾ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം തന്നത് 1, 2, 3 ഹോംവർക്കുകളായിട്ടോ ചെയ്യാത്ത ആളുകളുണ്ട്, അയച്ചിരാത്ത ആളുകളുണ്ട്. അപ്പൊ അവരെ നമുക്ക് എന്ത് ചെയ്യുന്നത് പിടിക്കാം. ഓക്കെ, അപ്പൊ 1, 2, 3, 2, 3, 4 എന്നുള്ള ഈ സെക്ഷനിലുള്ള ഹോംവർക്കും ചെയ്യാം. ചോദ്യം എഴുതണം, ചിത്രം വരയ്ക്കണം, എന്നിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. മാറാത്ത തുക അഥവാ എന്താണ് അൺചേഞ്ചിങ് സം എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം, മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ലാസ് കാണാതിരിക്കരുത്. പിന്നെ വെറുതെ നുണ പറയാൻ നിൽക്കരുത്, ട്യൂഷൻ വേണ്ട, മനസ്സിലാവുന്നില്ല എന്നുള്ള നുണകളും പറയാൻ നിൽക്കണ്ട കേട്ടോ. നുണ പറയുമ്പോൾ തന്നെ അത് പിടിക്കപ്പെടുകയും അത് പിന്നീട് നിങ്ങളെ തന്നെ എന്ത് ചെയ്യും, അത് നിങ്ങളെ മോശമായി ചിത്രീകരിക്കും, നുണ പറയുന്ന ആളാണെന്നുള്ള രൂപത്തിൽ. ഓക്കെ, അതൊന്നും അതിനൊന്നും നിൽക്കേണ്ട. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്ത്